മാന്യ സ്വാതാഹക കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ മാന്യ സ്വാതാഹക കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസിൽ കർത്താവ് തന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിന് വാഴ്ത്തിലർപ്പിക്കുന്നു. മലയാളി പെന്തക്കോസ്റ്റ് യൂത്ത് ഫെലോഷിപ്പിനെ ഓർത്തും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. റോമാലേഖനം 8:28. അവിചാരിതമായി, ആകസ്മികമായി അനേക ദൈവകൃത്യന്മാർ, ചെറുപ്പക്കാരായ അനേക വിശ്വാസികളായ സഹോദരങ്ങൾ, ദൈവദാസന്മാരുടെ ഭാര്യമാർ ഒക്കെ ഈ ലോകത്തോടെ പെട്ടെന്ന് മാറ്റപ്പെടുന്നു, വിട പറയുന്നു. പലപ്പോഴും നമ്മൾ സങ്കടകരമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു. വിവാഹം കഴിഞ്ഞ അധിക ദിവസമാകാത്ത സഹോദരങ്ങൾ ക്യാൻസറിനാൽ കഷ്ടപ്പെടുന്നു, ക്യാൻസറിനാൽ മരിക്കുന്നു, ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു, മാരക രോഗങ്ങൾ കഷ്ടപ്പെടുന്നു, പെട്ടെന്ന് ഈ ലോകത്തോട് യാത്ര പറയുന്നു. അപ്പോൾ നാം ദൈവത്തോട് ചോദിക്കും, എന്തുകൊണ്ടാണ് കർത്താവേ, കർത്താവെ എന്തുകൊണ്ടെന്ന് ചോദിക്കാറുണ്ട്, വേദനപ്പെടാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എല്ലാം നന്മയാകും എന്നതിനേക്കാൾ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് പിടികിട്ടിയില്ലെങ്കിലും ഒരിക്കൽ അതെല്ലാം നന്മയ്ക്കാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരും. പ്രൈസ് ലോ. പ്രിയ സ്നേഹിതരെ, ഇത് സംബന്ധിച്ച് ഇന്ന് അല്പസമയം നമ്മൾ ഒന്നിച്ച് ചിന്തിപ്പാൻ, പഠിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒരു ദൈവവചനം അറിയേണ്ട അത്യാവശ്യമായ ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കർത്താവ് അറിയാതെ, അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ രോമങ്ങളെല്ലാം, മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അതിലൊന്ന് നിലത്തു വീഴണമെങ്കിൽ ദൈവം അനുവദിക്കണം. ദൈവം അറിയാതെ, അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. ഞാൻ കൂടെ കൂടെ എൻ്റെ പ്രസംഗപീഠത്തിൽ ഓർപ്പിക്കാറുണ്ട്, 180,000 മുടിനാരികൾ ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. 180,000. ആ 180,000 തലമുടിനാരിലൊന്നും നിലത്ത് വീണാൽ കർത്താവ് അറിയും, അറിയും അനുവദിക്കും, അറിയാതെ അനുവദിക്കാതെ സംഭവിക്കുന്നില്ല. 180,000 തലമുടിനാരിൽ ഒന്നും നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഒരു തല മാത്രമുള്ള നിങ്ങളുടെ തലവേദന കർത്താവ് അറിയുന്നില്ലയോ? ഒരു ഹൃദയം മാത്രമുള്ള നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? ഒരു വയറ് മാത്രമുള്ള നിങ്ങളുടെ വയറിൻ്റെ വിശപ്പുതയോ അറിയുന്നില്ലയോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയ കർത്താവ് അവരുടെ പ്രായം അറിയുന്നില്ലയോ? ദൈവം അറിയാതെ, അനുവദിക്കാതെ ഒരു ദൈവം ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ദൈവ വൈദൽ എവിടെ മരിക്കണമെന്ന്, എപ്പോൾ മരിക്കണമെന്ന്, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ 3 അവനെ യഹൂദന്മാർ കൊല്ലുവാൻ ശ്രമിച്ചതായി യോഹന്നാന്റെ സുവിശേഷം 7:43 44:8-20 ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. കൂടാതെ ലൂക്കോസിന്റെ സുവിശേഷം 13:31 നമ്മൾ നോക്കിയാൽ, പരീശന്മാർ കർത്താവിന്റെ അരികിൽ വന്നിട്ട് ഹെരോദാവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ ആ സാറിനോട് എന്ന് പറയാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ആ കുറുക്കനോട് എന്ന് പറ, ഇന്നും നാളെയും മറ്റേനാളും ഞാൻ പ്രസംഗിക്കും, മറ്റേനാളിൽ പ്രസംഗം സമാപിപ്പിക്കും. യെരുശലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ മരിക്കുന്നത് അസഭ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിനറിയാം അവൻ എവിടെയാണ് മരിക്കാൻ പോകുന്നത്, എപ്പോഴാണ് മരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈദൻ, യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവവൈദൻ, കർത്താവിന് വിലയേറിയവനാണ്, മാന്യനാണ്. അവൻ എവിടെ എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പിശാചല്ല, പിശാചല്ല, സാത്താനല്ല, നമ്മുടെ കർത്താവാണ് തീരുമാനിക്കുന്നത് എവിടെ എപ്പോൾ മരിക്കണമെന്ന്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം, വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ നമ്മളെ കൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ചെയ്യേണ്ട, ചെയ്യിക്കേണ്ട ശുശ്രൂഷ തീരാതെ നമ്മളെ കൊണ്ടുപോകുവാൻ മരണത്തിന് അനുവാദമില്ല. നിന്നെ കൊണ്ടും എന്നെ കൊണ്ടും, നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ തീരാതെ നമ്മെ കൊണ്ടുപോകില്ല. വേദപുസ്തകത്തിൽ അനേക തെളിവുകളുണ്ട്. ഞാനിപ്പോൾ യേശു കർത്താവിന്റെ കാര്യമാണ് പറഞ്ഞത്. ദാവീദിനെ കുറിച്ച് അബീഗയിൽ പറഞ്ഞ ഒരു പദമുണ്ട്,
ഒന്ന് ശോമേൽ 25:29 മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ദാവീദിന്റെ ജീവൻ ദൈവം തമ്പുരാന്റെ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആഹാബ് എന്ന ദുഷ്ട ഐസബാൽ എന്ന ദുഷ്ടസ്ത്രീയും ആഹാബ് എന്ന ദുഷ്ടരാജാവും ഭരണം നടത്തുമ്പോൾ അവരെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളിൽ മഞ്ഞും മഴയും പെയ്യില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയോടിയ ദൈവദാസനായ ഏലിയാവിനെ ആഹാബ് അന്വേഷിക്കാൻ സ്ഥലമില്ലായിരുന്നു. എല്ലായിടവും അവനും അവന്റെ പട്ടാളക്കാരെ അരിച്ചു പെറുക്കി, പക്ഷെ അവനെ കിട്ടിയില്ല. ഉപദ്യാവിനോട് പറഞ്ഞപ്പോൾ ചെന്ന് പറ ഞാൻ ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിന്നെ എന്റെ യജമാനൻ അന്വേഷിക്കാത്ത ഇടമില്ല. ആളുകളോടെല്ലാം ചോദിച്ചിട്ട് നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞവരോട് അവരുടെ ദേവന്മാരെ കൊണ്ട് ആണയിടിപ്പിച്ചു നിന്നെ കണ്ടില്ലെന്ന്. പ്രിയ സ്നേഹിതരെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാബിന്റെ മൂക്കിന് താഴെ ഏലിയാവുണ്ടായിരുന്നു, പക്ഷെ അവനെ തൊടാൻ കഴിഞ്ഞില്ല, അവനെ കാണാൻ കഴിഞ്ഞില്ല. അതെ, ഒരു ദൈവവേദനെ ശത്രു കാണാത്ത ഒരു മറവിടം ഒരു ഒളിവിടം ദൈവം ഒരുക്കുന്നവനാണ്. പിശാചി കാണാത്തൊരു മറവിടം ഒളിവിടം ഒരുക്കാൻ നമ്മുടെ കർത്താവ് ശക്തനായവനാണ്. ശ്രദ്ധിക്കൂ, പൗലോസ് എത്ര തവണ മരണത്തോളമായി. 2 Corinthians 1:8 വാക്യം വായിച്ചാൽ ജീവനോടിരിക്കുമോ എന്ന് തോന്നുമാർ വ്യാകുലപ്പെട്ടു, മരിച്ചു എന്ന് ഉറച്ചു, പക്ഷേ കർത്താവ് വിടുവിച്ചു. തന്റെ ശുശ്രൂഷ തീരാതെ കർത്താവ് തന്നെ കൊണ്ടുപോയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം മഹോദ്രവകാലത്ത് 2 സാക്ഷികളോട് വരുന്നു. വെളിപ്പാട് ദിവസം 11:3 വാക്യങ്ങൾ വായിച്ചാൽ 2 സാക്ഷികളോട് വരുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു മുഴുബലത്തോടും ശക്തനായ പൈശാലിയ അഭിനിവേശത്തോട് ഭരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ ദൈവദാസന്മാർ വന്ന് ഇവിടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നു, രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്നു. അവരുടെ തൊടാൻ അവർക്ക് കഴിയുന്നില്ല. അതിന് 7 വാക്യം അവരുടെ ശുശ്രൂഷാകാലം തികച്ച ശേഷം. അപ്പോൾ ശുശ്രൂഷാകാലം തികയ്ക്കപ്പെടാതെ ഒരു ദൈവവേദനെ തൊടാൻ പിശാചിന് കഴിയില്ല. ശുശ്രൂഷാകാലം തികച്ച ശേഷം അവരോട് പടവെട്ടി അവരെ കൊല്ലുന്നതായി കാണാം. അതിന്റെ 7 വാക്യം ഞാൻ വായിച്ചു തരാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, അതാണ് പ്രധാനം, സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളെ. ഒരു സാക്ഷ്യം തികയ്ക്കാതെ ഒരു ദൈവവേദനെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ദൈവവൈദൻ മരിച്ചാൽ സാത്താൻ കൊണ്ടുപോയെന്ന് പറയരുത്. പിശാചിന് കൊണ്ടുപോകാൻ അധികാരമില്ല ഒരു ദൈവവൈദലിനെ. പിന്നെ മരണം എങ്ങനെയെന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാമോ, അങ്ങനെ സംഭവിച്ച് ആയുസ് തികയാതാണോ പോയെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. നിങ്ങൾ നോക്കൂ, സ്തെഫാനോസ് ഒരൊറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. ആ പ്രസംഗത്തോടെ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവിൻ പ്രസാദമായി. പക്ഷെ പൗലോസിന് എത്ര ആപത്തില്ല, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസവന്മാരുടെ ആപത്ത്, ഇതിനെല്ലാം കർത്താവ് വിടുവിച്ചില്ലേ. അവനെ കൊല്ലാൻ ആളുകൾ വളരെ വ്യാകുലായിരുന്നപ്പോൾ കൊട്ടയിൽ ഇറക്കി വിട്ടില്ലേ. അപ്പോസ്തല പ്രവൃത്തി 12:1 യാക്കോബിനെ വാളുകൊണ്ട് വന്നു, കർത്താവ് നിശബ്ദനായിരുന്നു. എന്നാൽ 6 വാക്യത്തിൽ പത്രോസിനെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്നു. യാക്കോബിനെ കൊന്നപ്പോൾ നിശബ്ദനായിരുന്ന കർത്താവ് പത്രോസിനെ വിടുവിപ്പാൻ ദൂതനെ വിട്ടു. ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുക. ദൈവീയ ശുശ്രൂഷ, ദൈവം നിങ്ങളെ കൊണ്ട് പോവിൽ ചെയ്യുവാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതെ നമ്മെ കൊണ്ടുപോകില്ല. അതെപ്പോഴുള്ളതാണ് ഞാൻ ഒന്നുകൂടെ പറയാം. പലപ്പോഴും ഞാൻ എൻ്റെ വേദിയിൽ പറയാറുണ്ട്, ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ, നിങ്ങളുടെ ഭൂമിയിലെ ദൗത്യം 88 തീരത്തുണ്ടെങ്കിൽ 88 ദൈവം കൊണ്ടുപോകും. പക്ഷേ 58 തീർന്നാൽ 58 കൊണ്ടുപോകും. 78 തീരത്തുള്ള 78 കൊണ്ടുപോകുള്ളൂ. 38 തീർന്നാൽ 38 കൊണ്ടുപോകും. നമുക്കറിയില്ല ദൈവീയ പ്ലാനുകൾ, ദൈവീയ പദ്ധതികൾ. പക്ഷെ ഒന്നുറയ്ക്കണം, നമ്മൾ ചിന്തിക്കും അയ്യോ ആയുസ് തികഞ്ഞില്ലല്ലോ, ദീർഘകാലം നിന്നില്ലല്ലോ. ദൈവത്തിന്റെ പദ്ധതികളുണ്ട് ഓരോരുത്തരെ കുറിച്ചും, ദൈവത്തിന്റെ പ്ലാനുകളുണ്ട്, അവയെല്ലാം ഇപ്പോൾ ഗ്രഹിക്കപ്പെടില്ല. ഒന്നുകൂടെ ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവമക്കളെ കർത്താവ് നിങ്ങളെ കൊണ്ട് ഭൂമിയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന തീർക്കാവ് നിങ്ങളെ കൊണ്ടുപോയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പല രാജ്യങ്ങൾ പ്രസംഗിച്ചു, നിങ്ങൾ കർത്താവിനുവേണ്ടി രക്തസാക്ഷികളാകണം ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഉഗാണ്ടയിൽ പോയി പാർത്താലും രക്തസാക്ഷികളാകും. നിങ്ങൾ 80 വരെ ജീവിച്ചിരുന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തണം ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഭാണ്ടിലോറിയല്ല ഉൾഡോസർ കയറി ഇറങ്ങിയാലും നിങ്ങളെ കൊല്ലാൻ കഴിയില്ല. അതാണ് ദൈവീയ പദ്ധതി. ദൈവം പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഒരിത്തരം അതിക്രമിക്കുവാൻ കയ്യേറുവാൻ, ഒരു ദൈവദാസനെ ഒരു ദൈവവേദന്റെ ജീവനെ കയ്യേറുവാൻ ശത്രുവിനെ അവകാശമില്ല. അതാണ് നാം വിശ്വസിക്കേണ്ടത്. എന്നാൽ ഇബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസത്തെ 33 അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാക്കും പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീന ശക്തി പ്രാപിച്ചു.
യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെ തിരികെ കിട്ടി. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്, മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെ ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാളുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ച വാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരു കൂട്ടർക്ക് ദൈവം വിടുതൽ നൽകി, ഒരു കൂട്ടർ മരണത്ര ഏൽപ്പിക്കപ്പെട്ടു. വേദപുസ്തകം പറഞ്ഞവർ തങ്ങളുടെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പെന്തക്കോസ്തിന്റെ ആരംഭകാലത്ത് വിശ്വാസം കൊണ്ട് പിടിച്ചിരുന്ന അനേകരുണ്ട്, മരുന്ന് കഴിക്കാതിരുന്നവരുണ്ട്, അനേകരെ അനേകരെ കർത്താവ് വിടുവിച്ചു. മൂർഖം പാമ്പിന്റെ കടിയേറ്റിട്ട് മരുന്ന് കഴിക്കാത്തവരുണ്ട്, പേയിളകിയിട്ട് പേപ്പട്ടി കടിച്ചിട്ട് മരുന്ന് കഴിക്കാത്തവരുണ്ട്. അവർ നല്ലൊരു മങ്കലെ കർത്താവ് വിടുവിച്ചു. അപൂർവമായ ചിലരെ ചിലപ്പോൾ കർത്താവ് ആ സമയത്ത് തിരികെ എടുത്തു. പാമ്പ് കടിയേറ്റ് ചികിത്സ ചെയ്യാതെ മരിക്കപ്പെട്ടവരുണ്ട്, ചികിത്സിച്ചാലും ചികിത്സയിലും മരിക്കും. ദൈവത്തിന്റെ പദ്ധതി സമയം നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയ സ്നേഹിതരെ, ഈ രാവിലെ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസറിനോട്, ഡയബറ്റീസിനോട്, ബ്ലഡ് പ്രഷറിനോട്, ഹാർട്ട് അറ്റാക്കോട് പറ, ക്യാൻസറെ, ഹാർട്ട് അറ്റാക്കെ, ബ്ലഡ് പ്രഷറെ, എന്റെ ദൈവം അനുവദിക്കാതെ നിനക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. ഒരാക്സിഡന്റിനും ദൈവം അനുവദിക്കാതെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ ചിലപ്പോൾ ആകസ്മികമായത്, അപ്രതീക്ഷിതമായത്, പ്രതീക്ഷിക്കാത്തത് ജീവിതയാത്രയിൽ സംഭവിച്ചെന്ന് വരാം. അപ്പോൾ ദൈവം ഇതിൽ അറിയേണ്ടത് മുമ്പേ പറഞ്ഞതാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 1000 പ്രാവശ്യം പറഞ്ഞാലും മതി വരാത്ത വാക്യമാണ്. നാണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. അതെങ്ങനെയാണ് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1:1 മുതൽ ആരംഭിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഭൂമിയെ സൃഷ്ടിക്കുന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, സൃഷ്ടി കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും ദൈവം ഓരോ സൃഷ്ടിയും കഴിയുമ്പോൾ ദൈവം നോക്കി നല്ലത് എന്ന് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലത് എന്ന് കണ്ടു. 6 സൃഷ്ടിയും ദൈവം നല്ലത് എന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടെന്നുണ്ട്. എന്നാൽ 2 സൃഷ്ടിപ്പ് നല്ലത് എന്ന് ദൈവം കണ്ടതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ സമ്പ സ്കൂൾ പഠിക്കുകയും ദൈവനും ശ്രദ്ധിക്കുകയും അനേക അഭിഷക്തന്മാർ നൂതുകൾ കേൾക്കുകയും ചെയ്തതാണ്. ആ കാലഘട്ടത്തിലൊക്കെ പ്രസംഗിച്ച ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് 2 ആകാശ വിധാനത്തെയാണ് ദൈവം സൃഷ്ടിച്ചതെന്നും ആകാശ വിധാനം പിശാചിന്റെ അധിവാസ സ്ഥാനം ആകിയാൽ ആകാശത്തിലെ അധികാരി എന്നുണ്ടല്ലോ, അതുകൊണ്ട് അതുകൊണ്ടാണ് അത് നല്ലത് എന്ന് ദൈവം കാണാത്തത് എന്നൊക്കെ ചിലർ വ്യാഖ്യാനിച്ചു കേട്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 31 നമ്മൾ വായിക്കുന്നത് എന്താണ്? താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അതെത്രയും ഹല്ലേലൂയ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യായുഷസുമായി 6 2 അപ്പോൾ എഴുതിയില്ല അത് നല്ലതാണെന്ന്. പക്ഷെ അവസാനം കർത്താവ് പറഞ്ഞു എല്ലാം നല്ലത്. പ്രിയ സ്നേഹിതരെ, ജീവിതയാത്ര ഉണ്ടാകുന്ന പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും കഷ്ടതയുടെയും വേദനയുടെയും സങ്കടത്തിന്റെയും അർത്ഥങ്ങൾ ഇപ്പോൾ പിടികിട്ടിയില്ലെങ്കിലും ഒരിക്കൽ പിടികിട്ടും. ദൈവം എല്ലാം 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 നന്മയ്ക്കായി ചെയ്യും. നൽകൽ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, വളരെ അനുഗ്രഹീതമായ ഒരു പാട്ടാണ്, പഴയ പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. നൽകൽ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും നാം. അനാദിനാഥനെ സ്വയൻ ധനം അന്യനായി ഭുവിലെന്നാൾ, ധന്യനായ ക്രിസ്തുവിൽ സദാ അന്യനായി ഭുവിലെന്നാൾ, ധന്യനായ ക്രിസ്തുവിൽ സദാ ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ച് ശാസ്ത്രീ ചാനുദിക്കും ഞാൻ സദാ, വിശ്വസിച്ച് ആശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനെ സ്വയൻ ധനം അന്യനായി ഭുവിലെന്നാൾ, ധന്യനായ ക്രിസ്തുവിൽ സദാ. ലോകം എന്തും പറയട്ടെ, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ കർത്താവ് ദോഷമായി
ഒന്നും ചെയ്യില്ല. നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്യാത്തവരാണ്, ദോഷങ്ങളാൽ പരീക്ഷിക്കാത്തവരാണ്. നിന്റെ വേദനയുടെ കാഠിന്യത്താൽ ഒരു പക്ഷേ ദൈവമേ എന്നോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നാളുകൾ കഴിയുമ്പോൾ മനസ്സിലാകും ദൈവം സകലവും നന്മയ്ക്കായി ചെയ്തു. പ്രിയ സ്നേഹിതരെ, നിങ്ങളോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന എന്റെ പിതാവ് എന്റെ ഏഴാം വയസ്സിൽ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ്. എന്റെ ഏഴാമത്തെ വയസ്സിൽ എന്റെ പിതാവിന്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഞാൻ കരഞ്ഞവനാണ്. നാളുകൾ കഴിഞ്ഞപ്പോൾ സെമിത്തേരി കാണാതെ, സഭാവോട് കാണാതെ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരെയും കാണാതെ വിശുദ്ധ വേദപുസ്തകം എടുത്ത് ഞങ്ങളുടെ സ്ഥലത്ത് ഗായകുളത്തുനിന്ന് ആദ്യമായി ഇറങ്ങുവനായിരുന്നു എന്റെ അപ്പനും അമ്മയും. എന്റെ പിതാവിനെയും മാതാവിനെയുമാണ് ഇവിടുത്തെ സഭ ആദ്യമായി സ്നാനപ്പെട്ടത് മുടക്കിയത്. എന്റെ പിതാവ് മരിക്കുമ്പോൾ പെന്തക്കോസ്തുകാർക്കിവിടെ സെമിത്തേരിയിൽ അടക്കാൻ എവിടെ അടക്കുമെന്നറിയാതെ ഒത്തിരി പേരുടെ കാല് പിടിക്കേണ്ടി വന്നു. ശവമഞ്ചം വന്നില്ല, പള്ളി മണി വന്നില്ല, കുരിശ് വന്നില്ല, ആംബുലൻസ് കിട്ടിയില്ല, പള്ളിമഞ്ചത്തെ കയറ്റാനൊത്തില്ല. ഒരു ലോറിയിൽ കയറ്റി, ഒരു ലോറിയിൽ ബെഞ്ചിട്ട് എൻ്റെ പിതാവിൻ്റെ ഡെഡ് ബോഡി ലോറിയിൽ കയറ്റി കൊണ്ടുപോയത് എനിക്ക് ഏഴാം വയസ്സിൽ ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ എൻ്റെ പിതാവ് നിന്നെ സ്നേഹിപ്പാൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് കർത്താവെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു. കർത്താവിനോടന്ന് കുറെ കഴിഞ്ഞപ്പോൾ സംസാരിച്ചു, മകനെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസമുണ്ട്. ഏത് കഷ്ടത്തിലൂടെ ആശ്വസിപ്പിക്കുവാൻ, നീ ശക്തരാകേണ്ടതിന് ഞാൻ നിന്നെ കഷ്ടങ്ങളിലൂടെ നടത്തുകയാണ്. അന്നെനിക്ക് മനസ്സിലായില്ല, ഇപ്പോൾ എനിക്ക് മനസ്സിലാകും. ഭീമാനച്ചൻ എന്ന സുവിശേഷകനെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ ലോകമെങ്ങുമുള്ള ദൈവമക്കൾക്ക് ഒരു ആശ്വാസമാക്കി, വിശേഷിച്ച് നെടുമ്പോൾ ഓർപ്പിച്ചവരെ ദുഃഖങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു ദൈവമക്കൾക്ക് ഒരു ആശ്വാസമാക്കി ദൈവം എന്നെ നിർത്തിയത് ഞാൻ ആ ശോധനയോടെ ഇറങ്ങി വന്നതുകൊണ്ടാണ്, ആ വേദനയോടെ കടന്നു പോയതുകൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് ദുഃഖമില്ല, പരാതിയില്ല, പരിവേദനമില്ല. കർത്താവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്. നമ്മുടെ ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കാത്തവനാണ്. നമ്മുടെ പ്രതികരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ജീവിതയാത്രയിലെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മഹത്വം വെളിപ്പെടുന്നത്. ഈ റോമാലേഖനം 8:35 8:35 പൗലോസിനെ പറഞ്ഞു, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? അതിന്റെ 38 മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു ശക്തിക്കും യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പാണ് ഒരു ദൈവവേദ പ്രാപിക്കേണ്ടത്. ഇവിടെ പൗലോസ്ലിക 17 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഒന്നിന് ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്കറിയാം മരണം ശിവൻ, ദൂതന്മാർ വാഴ്ചകൾ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരമോ ആഴമോ. ഒന്നിന് ഓപ്പോസിറ്റ്, ഉയരം ആഴം, മരണം ജീവൻ, ഇപ്പോഴുള്ളതോ വരാനുള്ളതോ. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴത്തെ കഷ്ടത മാറി എനിക്ക് സമൃദ്ധി വന്നാലും, എന്റെ സമൃദ്ധി മാറി എനിക്ക് കഷ്ടത വന്നാലും എന്റെ യേശുവിന്റെ സ്നേഹത്തിന് വേർപിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല. ഇപ്പോഴത്തെ ഭരണം മാറിയതിനേക്കാൾ നല്ല ഭരണം വന്നാലും, ഇതിനേക്കാൾ മോശം ഭരണം വന്നാലും എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിയും കഴിയില്ല. സ്തോത്രം, കർത്താവുമായുള്ള നമ്മുടെ സ്നേഹം ഇതിനെയൊന്നും ആശ്രയിച്ചല്ല. മരണത്തിന് കഴിയില്ല, ജീവന് കഴിയില്ല യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ. അവിടെയാണ് ദൈവം ഉറക്കേണ്ടത്. നിങ്ങൾക്കറിയാം ആനി ബസന്റ് ഇന്ത്യയിൽ വന്നത് മിഷണറി ആയിട്ടാണ്, സുവിശേഷം പറയാൻ വേണ്ടിയാണ്. പക്ഷേ അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ, ഏക മകൻ ടൈഫോയിഡ് ബാധിച്ചു കൊണ്ട് മരിച്ചു. അവർ പറഞ്ഞു, എൻ്റെ മോനെ സംരക്ഷിക്കാത്ത ദൈവത്തെ യേശുവിനെ വേണ്ട. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപക അംഗവും പ്രവർത്തകയുമായി മാറി. എന്നാൽ വില്യം കേറി എന്ന ദൈവദാസൻ ഈ ഇവിടോട്ട് വരുമ്പോൾ കപ്പൽ വെച്ച് തന്നെ അനേക ക്ലേശങ്ങളുണ്ടായി. മാരോഗങ്ങളെ കുടുംബമായി പിടിച്ചു. അതിൻ്റെ ഭാര്യ ഭ്രാന്തായി മാറി. അദ്ദേഹത്തിന്റെ ഏകം ആദ്യത്തെ മകനെ തന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ ആരും അടക്കാനില്ലായിരുന്നു, അടക്കാൻ സ്ഥലമില്ലായിരുന്നു. എവിടെയോ നിർജ്ജന ഭൂമിയിൽ താൻ തന്നെ മമ്മട്ടി കൊണ്ട് മണ്ണ് മാന്തി താൻ തന്നെ സൂക്ഷിച്ച് മാനെ അടക്കി. അദ്ദേഹം
പരിഭാഷകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട കുട്ടികളെ തീ പിടിച്ചു, മുഴുവൻ കത്തി നശിച്ചു, വീണ്ടും വേഗം തുടങ്ങണമായിരുന്നു. സ്തോത്രം. ജീവിതത്തിലെ എല്ലാ പ്രതികൂലം ഉണ്ടായപ്പോഴും വില്യം കയറി കർത്താവിനെ ഇട്ടിട്ട് പോയില്ല. കർത്താവ് പറഞ്ഞു, എന്റെ സ്നേഹിച്ചുവിന്റെ സ്നേഹത്തിൽ ആർക്ക് എന്നെ ഓർമ്മിപ്പാൻ കഴിയും? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഒരു ശക്തിക്കും എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്നെ ഓർമ്മിപ്പാൻ കഴിയില്ല. അദ്ദേഹം കർത്താവിന് വേണ്ടി നിന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്ത്യൻ ജീവിതം ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് അധികം ഇങ്ങനെയുള്ള ചിന്താഗതികൾ വരുന്നത്. കാരണം ഒരു കാലത്ത് കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങിയവർ ജീവൻ കർത്താവിനായി നൽകാൻ ഇറങ്ങിയവരായിരുന്നു, ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയവരല്ലായിരുന്നു, ജീവിയും കർത്താവിന് നൽകാൻ ഇറങ്ങിയവരായിരുന്നു. ഇന്ന് പലരും സുവിശേഷം കൊണ്ട് ജീവിക്കാൻ നോക്കുന്നു, ജീവൻ നൽകാൻ ആഗ്രഹമില്ല. പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി മരിക്കുക, കർത്താവിന് വേണ്ടി ജീവരക്തം ഊറ്റേണ്ടി നന്നാൽ ജീവരക്തം ഊറ്റുക ഒരു ദൈവവൈദലിന്റെ പ്രത്യാശ അതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇത് പേടിത്തണ്ണന്മാരുടെ മാർഗമല്ല, അവന് വചനത്തിന്റെ ശബ്ദം കേട്ടവരെ ആജ്ഞാനുസരിക്കുന്ന വീരന്മാരായുള്ളവരെ നിങ്ങളെ ഹോയെ വാഴ്ത്തുകയും ജീവരക്തം ഊറ്റേണ്ടി വന്നാൽ അതിന് തയ്യാറാകുന്നുള്ള മാർഗമാണിത്. കർത്താവ് ചോദിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ISS ഭീകരർ എത്രയോ എണ്ണത്തെ കശാപ്പിക്കുന്നു, എത്ര ഭീകരമായി വെടിവെച്ച് ചിന്നിച്ചറിച്ചു കളയുന്നു, ക്രൂശിക്കുന്നു, തലവെട്ടി മാറ്റുന്നു, കുഞ്ചു കുഞ്ഞുങ്ങളെ വെടിവെക്കുന്നു, നിരനിരയായി കൊണ്ടുനിർത്തി വെടിവെച്ച് കടലിലേക്ക് തള്ളുന്നു. കർത്താവ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? നിശബ്ദനായിരിക്കുന്നില്ലേ? സ്തോത്രം. ഒന്നാം നൂറ്റാണ്ട് മുതൽ രക്തസാക്ഷികൾ എങ്ങനെയൊക്കെയാണ്? രണ്ടായി വലിച്ചീറിയില്ലേ? നാക്ക് നീട്ടിപ്പിടിച്ച് ആണിയടിച്ചിട്ടില്ലേ? ശവത്തോട് കൂട്ടിക്കെട്ടിയിട്ട് അനേക വിശുദ്ധന്മാരെ കൊന്നില്ലേ? അപ്പന്മാരുടെ മുമ്പിൽ വെച്ച് മക്കളെ ചിരച്ഛേദം ചെയ്തില്ലേ? എന്തെന്ത് ക്രൂരമായ അവസ്ഥയിലൂടെ വിശുദ്ധന്മാർ ഭക്തന്മാർ കടന്നുപോയി. അവർ പറഞ്ഞു, അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിപ്പാൻ ഇതിനൊന്നും കഴിയില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രതികരണം ജീവിതയാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ കിട്ടുമ്പോൾ കർത്താവ് നല്ലവണ്ണം പറയാൻ കഴിയും. പ്രതീക്ഷിക്കാത്ത സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ, സ്തോത്രം, അപ്പോൾ എന്തെയ്യോ നല്ലവണ്ണം പറയാൻ കഴിയുമോ? ദാവീദ് കാട്ടിൽ പോകേണ്ടി വന്നു. കാട്ടിൽ വെച്ചാണ് കൂടുതൽ പാട്ടുകൾ അവൻ പാടിയത്. അതിൽ ഒരു സങ്കീർത്തനത്തിൽ 26 വാക്യത്തിലും ആവർത്തിച്ചു പറഞ്ഞു, ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയ ദൈവ മക്കളെ, കാറ്റിൽ പോകേണ്ടി വന്നാലും ദൈവം നല്ലവനെന്ന് പാടാൻ കൃപ കിട്ടിയവനാണ് യഥാർത്ഥ ദൈവവൈദൻ, യഥാർത്ഥ ഭക്തൻ. ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നല്ലവനെന്ന് പറയാൻ കഴിയും. ദൈവത്തിന് ദാസനായി യോബിനെ നോക്കുക. അയാളുടെ മക്കൾ 10 പേരും മരിച്ചു, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, സ്വന്തം ഭാര്യയും തന്നെ വിട്ടുപോയി, എല്ലാം നഷ്ടമായപ്പോഴും ആ ദൈവവൃത്യം പറഞ്ഞു, ഹോവ തന്നു, ഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇവയൊന്നിനാലും യോബ് ദൈവത്തിൽ ദോഷം ആരോപിച്ചില്ല. യോബ് പറഞ്ഞൊരു പദമുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമയിൽ നിൽക്കുവാൻ അറിയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയിലും ദൈവത്തിൽ വിശ്വസിച്ചു. സ്തോത്രം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എന്റെ വീണ്ടെടുപ്പുകാരൻ പോയിട്ടില്ല, അവനുണ്ടെങ്കിൽ നഷ്ടമായതെല്ലാം മടക്കിത്തരാൻ ശക്തനാണ്. ദൈവത്തിന്റെ ദാസനായ യോബ് പ്രതീക്ഷിച്ചത് അങ്ങി എന്ന മക്കളെ കാണാം, വീണ്ടെടുപ്പുകാരനെ കാണാവുന്ന. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വേറെയായിരുന്നു. ദൈവം തമ്പുരാൻ പദ്ധതി വേറെ കുറിച്ചിരുന്നു. യോബ് മുഖം കുനിച്ചിരിക്കുന്നു. യോബ് പറയുന്ന 8-ാം അധ്യായമുണ്ട്, ഇനി ഞാൻ ചിരിക്കില്ല, ഇനി സന്തോഷിക്കില്ല, ഇനി ആർപ്പിടില്ല. പക്ഷേ തമ്പുരാൻ വേണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, യോബേ, ഇനിയും ഞാൻ നിന്റെ വായിൽ ചിരി തരും, ഇനിയും നിന്റെ വായിൽ ഞാൻ ആർപ്പ് തരും, ഇനിയും നിന്റെ വായിൽ ഞാൻ ഉല്ലാസഘോഷം തരും. ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇനിയും നിങ്ങൾ ചിരിക്കില്ലെന്നും ഇനിയും നിങ്ങൾ സന്തോഷിക്കില്ലെന്നും ഇനിയും നിങ്ങൾ ആർപ്പിടില്ലെന്നും സാത്താൻ പറയുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ പറയുന്നു, ഇനിയും ദൈവം നിങ്ങൾക്ക് ആർപ്പ് തരും, ഇനിയും ചിരി തരും, ഇനിയും ഉല്ലാസഘോഷം കൊണ്ട് നിങ്ങളെ ഹൃദയം നിറയ്ക്കുവാൻ അവൻ ശക്തനാണ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. എന്തെല്ലാം നഷ്ടമായാലും നമ്മുടെ ജാമ്യക്കാരൻ നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ കർത്താവ് നഷ്ടപ്പെട്ടിട്ടില്ല, അവൻ നമ്മളോടെ ഉള്ളത് പോലും ജയം നമുക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിലെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ദൈവത്തോടുള്ള പ്രതികരണം, സ്തോത്രം, എങ്ങനെയായിരിക്കുന്നു? കർത്താവിനെ ഉപേക്ഷിച്ചു പോകാനല്ല, ദുഷിക്കാനല്ല, നിന്ദിക്കാനല്ല, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് കർത്താവിനെ വിട്ടിട്ട് പോകാനല്ല, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് പറയുവാൻ ഒരു ദൈവം കഴിയണം. നമുക്കറിയാം, കർത്താവിന്റെ ദാസൻ സാധു കൊച്ചുമേശിയുടെ ഗാനങ്ങൾ ഒത്തിരി ആളുകളെ ആകർഷിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, 8 മക്കളെ ദൈവം അദ്ദേഹത്തിന് നൽകി. 8 മക്കളെ നൽകിയിട്ട് അതിൽ 7 പേരും
പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു. ഏഴുപേരും മരിച്ചു കഴിഞ്ഞ് എട്ടാമത്തവനെ രോഗം കടന്നുകൂടിയപ്പോൾ നാട്ടുകാരെല്ലാം ദുഷിക്കാൻ തുടങ്ങി. ഭക്തിയും കൊണ്ട് നടന്നാൽ ഇങ്ങനൊക്കെ സംഭവിക്കും, ഇതുകൂടെ ഓർക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തനിയെ മുട്ടുകുത്തി ദൈവമായി സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ അദ്ദേഹം പാടിയ പാട്ടാണ്, ദോഷമായിട്ട് എന്നോടൊന്നും എന്റെ ദാദം ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. പിന്നെ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കേട്ടോ, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. നമ്മുടെ മനോഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. ഒരു ദൈവവേലിനെ സംബന്ധിച്ച് മരണം എല്ലാത്തിന്റെ അവസാനമല്ല, ആരംഭമാണ്. നിത്യ വീട്ടിലേക്കുള്ള പ്രവേശനമാണ്. ഇവിടെ മറയുന്നു, അവിടെ സ്വീകരിക്കപ്പെടുന്നു. ഇവിടെ യാത്ര അയക്കുന്നു, അവിടെ സ്വീകരിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ കൺവെൻഷൻ വേദിയിൽ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. വളരെ ശക്തനായ ഒരു സുവിശേഷ പ്രഭാഷകനായിരുന്നു വി എ തോമസ്. കേരളത്തിൽ അദ്ദേഹം വളരെ ശക്തിയോട് കർത്താവിനെ ഉയർത്തി, വിശ്രമമില്ലാതെ. അദ്ദേഹം അതികഠിനമായ ഡയബറ്റീസ് പ്രമേഹ രോഗിയായിരുന്നു, വളരെ ശോഷിച്ച ശരീരമായിരുന്നു. പിടിച്ചുകൊണ്ട് നിർത്തുന്ന പോലെ നിർത്തണം, പക്ഷെ സ്റ്റേജിൽ കയറിയാൽ അദ്ദേഹം അഗ്നി നാവായിരുന്നു, തീ കഷ്ണമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സ്നേഹിതനായിരുന്നു ദാനവച്ചൻ. അദ്ദേഹം വി എ തോമസിനോട് ചോദിച്ചു, തോമാച്ച ഇത്രയും പ്രോഗ്രാം എടുക്കാം, ഇത്രയും ബന്ധപ്പെടണോ, ഇത്രയും ഓടണോ, കുറച്ചൊക്കെ റെസ്റ്റൊക്കെ വേണ്ടേ. ഉടനെ വളരെ രസികനായ വി എ തോമസ് കാനവച്ചനോട് പറഞ്ഞെന്നാ പറയുന്നത്, അച്ഛാ നിങ്ങളൊക്കെ തച്ചുപണിക്കാരാ, ഞാൻ ഉടമ്പടി പണിക്കാരനാ. തച്ചുപണിക്കാരന് കൊട്ടിക്കൊട്ടിയിരുന്നാൽ മതി, ഉടമ്പടി പണിക്കാരന് ജോലി തീർത്തിട്ട് നേരത്തെ വീട്ടിൽ പോകണം. സ്തോത്രം, ജോലി തീരാതെ നിന്നെ വീട്ടിൽ കൊണ്ടുപോയില്ല, അവിടെയാണ് ഉറക്കേണ്ടത്. ജോലി തീരാതെ വീട്ടിൽ കൊണ്ടുപോയില്ല, ജോലി തീർന്നാൽ പോകുന്ന വീട്ടിലേക്കാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ടതില്ല. ഏത് പ്രായത്തിൽ എവിടെ വെച്ച് മരിക്കാനും നമ്മൾ ഒന്നിച്ചുകൂടും, കർത്താവിനോടൊപ്പം നമ്മളായിരിക്കും. സ്തോത്രം, ആ തേജസ്സിന്റെ പൊന്നകർ വീതി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടൊപ്പം നമുക്ക് ഒന്നിച്ചുകൂടാം. ആ പ്രത്യാശയോടെ ആയിരിക്കണം ജീവിതയാത്ര. നമ്മുടെ മരണം അല്ല കർത്താവിന്റെ വരവ്. എനി ടൈം, ഏത് സമയം സംഭവിച്ചാലും പ്രത്യാശയോടെ പോകാൻ നമ്മൾ റെഡി ആയിരിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബൊളീവിയൻ മിഷണിമാരുടെ സിമ്പൽ ഒരു കാളയുടെ രണ്ടു വശത്തും, ഒരിടത്ത് കലപ്പ, ഒരിടത്ത് യാഗപീഠം, അവിടെ എഴുതി വെച്ചിരിക്കുന്ന രണ്ടിനും തയ്യാർ. കർത്താവ് എത്ര നാൾ ഈ ഭൂമിയിൽ തന്നോ അത്ര നാൾ ഞാൻ യേശുവിന് വേണ്ടി ഓടാൻ തയ്യാർ. അല്ല, കർത്താവ് എപ്പോൾ വിളിച്ചാലും ഞാൻ അങ്ങ് വരാൻ റെഡി. ഇതായിരിക്കണം ഒരു ദൈവവേലിന്റെ ദർശനം, കാഴ്ചപ്പാട്. പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ, ദുഃഖത്തിൽ, ഭാരത്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടെ പിശാചിനെ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം ദോഷമായി ഒന്നും ചെയ്യില്ല, എന്റെ ദൈവം നന്മയ്ക്കായി സകലം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹിതർ, ഏറ്റവും അടുത്തവർ, നിങ്ങളുടെ ഹൃദയം പറിച്ചു കൊണ്ടുപോകുന്ന പോലുള്ള വേദനയാണെന്ന് എനിക്കറിയാം. ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടുള്ളൂ, എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള വേദന നിങ്ങൾ അനുഭവിക്കുന്നെങ്കിലും ധൈര്യപ്പെടുക. കാലുകൾ കഴിയുമ്പോൾ, നിത്യത വിളരുമ്പോൾ, ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് തെളിയുന്ന ദിവസമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി എന്നെ സ്തുതിക്കുന്നു. കർത്താവേ, വിശ്വാസം ഉറയ്ക്കുവാൻ, കർത്താവിന് വേണ്ടി പോരാടുവാൻ, അങ്ങേക്ക് വേണ്ടി അവസാന ശ്വാസത്തെ നിൽക്കുവാൻ നിന്റെ മക്കൾക്ക് നിക്കം നൽകണം. ഞങ്ങളുടെ ദൈവം നല്ല ദൈവം, വലിയ ദൈവം, സർവശക്തൻ, ദോഷം ചെയ്യാത്തവൻ, എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവൻ, അങ്ങ് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥകരണം നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മലയാളി പന്തപ്പസ് യൂത്ത് ഫെലോഷിപ്പ് ഫ്രണ്ട്സിന്റെ കൂട്ട് എല്ലാ സ്നേഹിതർക്കും പ്രവർത്തകർക്കും എൻ്റെ നന്ദി. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇനിയും ആസ്വദിക്കുമാറാകട്ടെ. ആമേൻ.